ആഗസ്റ്റ് 18 വിശുദ്ധ ഹെലേന. മിലാൻ വിളംബരം വഴി ക്രിസ്തുമതത്തിന് ആരാധനാ സ്വാതന്ത്ര്യം നൽകിയ കോൺസ്റ്റന്റിയൻ ചക്രവർത്തിയുടെ അമ്മയാണ് ഹെലേന രാജ്ഞി. രാജ്ഞി ഇംഗ്ലീഷുകാരിയാണെന്ന് പറയുന്നു. മാക്സൻസിയുസുമായുള്ള യുദ്ധത്തിൽ കോൺസ്റ്റന്റിയൻ ചക്രവർത്തിക്ക് കുരിശിന്റെ അടയാളത്തിൽ ജയിക്കാമെന്നുള്ള ദർശനം ഉണ്ടായ ശേഷം അദ്ദേഹം ക്രിസ്ത്യാനികളോട് അത്യന്തം ആർദ്രത പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. ലാറ്ററൻ കൊട്ടാരം മെൽക്കിയാദേസ് മാർപ്പാപ്പയ്ക്ക് ചക്രവർത്തി 313 വിട്ടുകൊടുത്തു. മാനസാന്തരശേഷം ഹെലേന രാജ്ഞി ഭക്താഭ്യാസങ്ങളിലും ദാനധർമ്മങ്ങളിലും അത്യുത്സുകയായിത്തീർന്നു. 326 ജെറുസലേമിലെ ബിഷപ്പ് മക്കാരിയൂസിന് ഗാഗുൽത്തായിൽ ഒരു ദേവാലയം പണിയുന്നതിന് കൽപ്പന കൊടുത്തു. അന്ന് രാജ്ഞിക്ക് 75 വയസ്സായിരുന്നെങ്കിലും ദൈവാലയ നിർമ്മാണം നേരിൽ കാണാൻ രാജ്ഞി ജെറുസലേമിലേക്ക് പോയി. ക്രിസ്തു തറയ്ക്കപ്പെട്ട യഥാർത്ഥ കുരിശ് കണ്ടുപിടിക്കണമെന്നുള്ള ആഗ്രഹവുമുണ്ടായിരുന്നു. ഗാഗുൽത്തായിൽ കുന്നുകൂടി കിടന്നിരുന്ന ചപ്പും ചവറും മാറ്റുകയും വീനസിന്റെ പ്രതിമ നീക്കുകയും ചെയ്തപ്പോൾ 3 കുരിശുകളും കണ്ടെത്തി. ഏതാണ് ഈശോയെ തറച്ച കുരിശെന്ന് മനസ്സിലാക്കാൻ ഈ കുരിശുകൾ ഓരോന്നായി എടുത്ത് ബിഷപ്പ് മക്കാരിയൂസ് രോഗിണിയായ ഒരു സ്ത്രീയെ സ്പർശിച്ചു നോക്കി. യഥാർത്ഥ കുരിശ് തൊട്ടപ്പോൾ സ്ത്രീയുടെ രോഗം ഉടനെ സൗഖ്യമായി. കുരിശു കണ്ടെത്തിയതിൽ ഹെലേന രാജ്ഞിക്ക് ഏറെ അഭിമാനമുണ്ടായി. അവിടെ ഒരു ദേവാലയം പണിയുകയും ചെയ്തു. രാജ്ഞി മെത്രാന്മാരോടും പുരോഹിതരോടും വളരെ ബഹുമാനം പ്രദർശിപ്പിച്ചിരുന്നു. പ്രജകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ പുരോഹിതന്മാരോടുള്ള ബഹുമാനം പ്രയോജകീഭവിക്കുമെന്ന് ബോധ്യമുണ്ടായിരുന്നു. ക്രിസ്തുവിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഓരോ പള്ളി പണിയിച്ച് രാജ്ഞി റോമായിലേക്ക് പോയി. താമസിയാതെ 328 രാജ്ഞി നിര്യാതയായി. പ്രാർത്ഥന. പ്രായാധിക്യത്തിലും സ്വീകരിച്ച വിശ്വാസതീഷ്ണതയാൽ യേശുനാഥൻ ലോകരക്ഷയ്ക്കായി ബലിയായ കുരിശ് കണ്ടെത്താൻ പരിശ്രമിച്ച് ലക്ഷ്യം സാധ്യമാക്കിയ വിശുദ്ധ ഹെലേനെ, ദൈവിക സാന്നിധ്യവും ലോകരക്ഷയ്ക്കായി ദൈവപുത്രന്റെ ബലിയുടെ മഹത്വവും മനസ്സിലാക്കാൻ സാധിക്കാത്ത അവിശ്വാസികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കണമേ.